ഈ ദുനിയാവിന്റെ ഏതറ്റത്ത് പോയാലും നിങ്ങൾക്ക് ഇതുപോലൊരു ബ്രോസ്റ്റ് ചിക്കൻ കഴിക്കാൻ പറ്റൂല, അത്രയ്ക്ക് രുചിയാണ്. അപ്പൊ നമുക്ക് പോകാമല്ലേ വീഡിയോയിലേക്ക്. ഞാനിവിടെ 12 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒപ്പം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ശേഷം അരമുറി നാരങ്ങേന്റെ നീര് പിഴിഞ്ഞു വയ്ക്കാം. പാകത്തിന് ഉപ്പൂടെ ഇട്ടാൽ നല്ലോണം മിക്സാക്കി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനിട്ട് വെക്കാം. ആ ഒരു 2 മണിക്കൂർ കൊണ്ട് ഇതിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല റെഡിയായിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പോവാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയും അതേ അളവിൽ തന്നെ കോൺഫ്ലോറുമാണ്. അതിലേക്ക് നമുക്ക് 1 കവർ മാഗി മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് പാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കൂലേ, അത് തന്നെ സംഭവം. 1 കവർ മുഴുവനായി ഇട്ട് കൊടുക്കാം. ശേഷം 1 നുള്ള് ഗരം മസാല പൊടി, 1 നുള്ള് കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ചുപ്പ്. ഇത്രയും ഇട്ട് നല്ലോണം മിക്സാക്കിയിട്ടെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ട് വേണം ഇതിൽ ചേർക്കാൻ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിക്കൻ ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ടയുടെ വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ടെടുക്കാം. ശേഷം ഓരോ പീസ് വീതം നമ്മുടെ മാവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മാവ് കോട്ട് ചെയ്തെടുക്കാം. ശേഷം മാവിനെ നമുക്ക് കോൺഫ്ലോർ വെള്ളത്തിലിട്ട് മുക്കിയിട്ടെടുക്കാം. കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ടെടുത്തതാണ്. ശേഷം വീണ്ടും മാവിലേക്ക് മുക്കിയിട്ടെടുക്കാം. ഇതാണ് ഡബിൾ കോട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കോട്ടാക്കിയിട്ടും എടുക്കാം, ഒരു പ്രശ്നവും. ശേഷം വീണ്ടും കോൺഫ്ലോർ വെള്ളത്തിലിട്ടതിന് ശേഷം അവിലേക്കിട്ട് പൊതിഞ്ഞെടുക്കാം. അവലിന് പകരം ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ പൊതിഞ്ഞ് കുട്ടപ്പനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ഒട്ടും താമസിപ്പിക്കാണ്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ചൂടാക്കിയിട്ടെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായാൽ ഓരോ പീസ് ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. സംഭവം തിളച്ചെണ്ണയും കുക്കറും ഒക്കെ ആയതുകൊണ്ട് കല്യാണം കഴിക്കാനുള്ള കുട്ടികളും മുഖവും കൈയും സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ചെക്കനെ തപ്പി കുറേ നടക്കേണ്ടി വരും. ശേഷം വിസിലോടുകൂടി തന്നെ അടച്ചു വെച്ച് വേവിക്കാം. 1 വിസിൽ കേട്ടാൽ ഉടൻ തന്നെ ഓഫാക്കിയിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചിക്കൻ നല്ലോണം വെന്ത് റെഡി ആയിക്കോളും. ശേഷം എയർ കളഞ്ഞതിന് ശേഷം തുറക്കാം. പിന്നെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടുപ്പ് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് വിസിൽ മാറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം റെഡിയായിട്ട് കിട്ടും. അടപ്പ് തുറന്ന് പറക്കിയെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ റെഡി ആയിരിക്കണേ, ഇനി നമുക്ക് പറക്കിയെടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയായേക്കണേ. പോന്നോളിയും പോന്നോളിയും, പോരുന്നവർക്ക് തരാം. ചിക്കൻ എങ്ങനെ മയണൈസിൽ മുക്കി കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയോ?